നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന് മാട്രാ വാർഡിൽ തുടക്കമായി. മാട്രാ കാരിസ് യു പി സ്കൂളിൽ ഒരുക്കുന്ന പച്ചത്തുരുത്തിന്റെ വൃക്ഷത്തൈ നടീൽ ഉദ്ഘാടനം നടന്നു. സീറോ കാർബൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു വർഷം നീളുന്ന പ്രവർത്തനങ്ങൾക്കാണ് വാർഡിൽ തുടക്കമായത്. വിപുലമായ കർമ്മ പദ്ധതി തയ്യാറാക്കി മുന്നോട്ടു പോകും. സ്വകാര്യ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ പച്ചത്തുരുത്തുകൾ നിർമ്മിക്കും. കാർബൺ സ്വീകരിക്കാൻ കൂടുതൽ ശേഷിയുള്ള വൃക്ഷങ്ങൾ തുരുത്തിന്റെ ഭാഗമാകും. ഇലഞ്ഞി, നെല്ലി, രുദ്രാക്ഷം, നീർമാതളം, നീർമരുത്, കടമ്പ്, കർപ്പൂരം ഉൾപ്പെടെയുള്ള വൃക്ഷങ്ങളാണ് നട്ടുപിടിപ്പിച്ചത്. സ്കൂളിന്റെ പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് തുരുത്ത്. ഒപ്പം ജൈവ വൈവിധ്യ പാർക്കും ഉണ്ടാക്കും. ഔഷധ സസ്യങ്ങൾ മാത്രമുള്ള ഔഷധത്തോട്ടം സ്കൂളിൽ മുൻപ് തന്നെ ഉണ്ട്. സ്കൂളിലേക്ക് ആവശ്യമായ പച്ചക്കറി ഉൽപ്പാദനത്തിൽ സകല സ്കൂളുകൾക്കും മാതൃകയാണ് കാരിസ് യു പി സ്കൂൾ. ഹരിത കേരളം മിഷന്റെ പിന്തുണയോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വൃക്ഷത്തൈ നടീൽ ഉദ്ഘാടനം ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി നിർവഹിച്ചു. മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിക്ക് ഇന്ന് കാരിസ് യു പി സ്കൂള് തുടക്കം കുറിക്കുകയാണ്. ഇവിടെ പഞ്ചായത്തിൽ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ പച്ചത്തുരുത്തുകൾ വെച്ചുപിടിപ്പിച്ച് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി മാറ്റാൻ വേണ്ടിയുള്ള വലിയൊരു പരിശ്രമം നമ്മൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ വിദ്യാലയവും അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു നല്ല മാതൃക ഇവിടെ സൃഷ്ടിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷത്തോടെ നമുക്ക് കേരളത്തിനാകെ മാതൃകയാകുന്ന വിധത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന കാരിസ് യു പി സ്കൂൾ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഒരു ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി മാറുകയാണ്. മാട്ര വാർഡിൽ സീറോ കാർബൺ പ്രൊജക്റ്റിൻ്റെ ഒക്കെ ഭാഗമായി കാർബൺ ന്യൂട്രൽ വാർഡായി മാറുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു തുടക്കം കുറിക്കൽ കൂടിയാണിത്. അപ്പോൾ കാർബൺ ഡയോക്സൈഡിനെ ഏറ്റവും കൂടുതലായി അബ്സോർബ് ചെയ്യുകയും പ്രകൃതിക്ക് ഏറ്റവും ആവശ്യമായ അല്ലെങ്കിൽ പ്രകൃതിയിലെ ജീവജാലങ്ങളിലെ ഏറ്റവും മഹത്തായ മനുഷ്യർക്ക് ഏറ്റവും ആവശ്യമുള്ള ഓക്സിജൻ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി തക്കതായ രീതിയിൽ കാർബൺ ഡയോക്സൈഡിനെ അബ്സോർബ് ചെയ്ത് ഓക്സിജനെ പുറന്തള്ളാൻ സാധിക്കുന്ന വൃക്ഷങ്ങൾ ചേർത്ത് വെച്ച് മനോഹരമായ പച്ചത്തുരുത്തുകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഹരിത കേരളം മിഷൻ വിഭാവനം ചെയ്യുന്ന കർമ്മ പദ്ധതി. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ സരുൺ തോമസ് അധ്യക്ഷത വഹിച്ചു. ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ പി പി സുകുമാരൻ, വി ഒ വിഷ്ണു, ഹെൽത്ത് ഇൻസ്പെക്ടർ റിജിത്ത്, പി ടി എ പ്രസിഡന്റ് പങ്കജാക്ഷൻ കുറ്റ്യാനിക്കൽ, മദർ പി ടി എ പ്രസിഡന്റ് വിജി റോയ് എന്നിവർ സംസാരിച്ചു. ഹെഡ്മിസ്ട്രസ് തങ്കമ്മ ഇജെ സ്വാഗതവും അഞ്ജന സാഗർ നന്ദിയും പറഞ്ഞു. പി ടി എ അംഗങ്ങളായ റോയ് വെട്ടിമുട്ടിൽ, ജയ്പ്രവീൺ കിഴക്കേ തകിടിയേൽ, സിബി വെട്ടുകല്ലാംകുഴി, അധ്യാപകരായ ശ്രീഷ സി വി, സൗമ്യ എന്നിവർ നേതൃത്വം നൽകി. ഹരിത കേരള മിഷൻ പച്ചത്തുരുത്ത് നിർമ്മാണവുമായി നമ്മുടെ സ്കൂളിൽ ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടന പരിപാടി നടക്കുകയാണ്. അപ്പം നമുക്കറിയാം, നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാട്, പച്ചപ്പ് നിറഞ്ഞ നാട്, വളരെ മനോഹരമായ പാടങ്ങളും ജലാശയങ്ങളും ഉള്ള നാട്. എന്നാൽ നമുക്കറിയാം, ഇന്ന് നമ്മുടെ പാടങ്ങളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, ജലാശയങ്ങളെല്ലാം മലിനമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെതിരെ നമുക്ക് ചെയ്യാവുന്ന കാര്യം സസ്യങ്ങൾ വളർത്തുക, ഔഷധ സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കുക. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂൾ മാറുകയാണ്. വളർന്ന് വലിയ ആൾക്കാരാകുമ്പോഴേക്ക് ഇപ്പം ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരുന്നതും ഇപ്പോൾ കാണാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിലുണ്ട്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു ചെറിയ മൃഗത്തിൻ്റെ പേരാണ്, ഒരു ചെറിയ ജീവിയുടെ പേരാണ് കണ്ണാറക്കണ്ണെന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ആരെങ്കിലും കാണാറുണ്ടോ? ഉണ്ട്, അപൂർവമായിട്ട് കുറഞ്ഞു, അതിൻ്റെ എണ്ണം കുറഞ്ഞ് കുറഞ്ഞ് വന്നു. ഞങ്ങളെ നാട്ടിൽ ചെമ്പൂത്ത് എന്ന് പറയും, ഉപ്പൻ എന്ന് പറയും, ചകോരം എന്നൊക്കെ പറയുന്ന ഒരു പക്ഷിയുണ്ട്. കണ്ണ് നല്ല ചുവന്നിട്ടുള്ള ഒരു പക്ഷി കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അതിൻ്റെ അളവും കുറഞ്ഞു വരുന്നുണ്ട്. ഒരുപാട് മൃഗങ്ങളുടെ എണ്ണം, നമ്മൾ ദൈനംദിന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പക്ഷികളും മൃഗങ്ങളും ജീവികളും മരങ്ങളും ഓരോ ദിവസവും നഷ്ടപ്പെട്ടു പോവുകയാണ്. ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ തന്നെ പണ്ട് കാലത്ത് മുരിക്ക് എന്ന് പറഞ്ഞ അറിയാമല്ലോ, മുരിക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഞങ്ങൾ കരയം എന്ന് പറയുന്ന സാധനമുണ്ട്, കാഞ്ഞിരം എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് മരങ്ങൾ ഇതിനകം പോയി കഴിഞ്ഞു, നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു. അങ്ങനെ പല മരങ്ങളും നഷ്ടപ്പെട്ടു പോയാൽ ഭാവിയിൽ നിങ്ങളെപ്പോലെ തന്നെ ആൾക്കാർ, നിങ്ങൾ വളർന്ന് വലുതായി വരുമ്പോൾ ഈ നാട്ടിൽ മരങ്ങളൊന്നും ഉണ്ടാവാത്ത അവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും വാർഡ് മെമ്പറും നമ്മുടെ സ്കൂൾ ടീച്ചർ ഹെഡ്മിസ്ട്രസ്സും അധ്യാപകരെല്ലാം ചേർന്ന് ഇങ്ങനൊരു പരിപാടി നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി നടന്ന മരങ്ങളാണ്, നിങ്ങൾ വളർന്നു വരുന്നതനുസരിച്ച് ഈ മരങ്ങളും വളരണം. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ്, കുഴിവേലിപ്പുറത്ത് ബിൽഡിംഗ്, മാർക്കറ്റ് റോഡ്, ചെമ്പേരി. സുനിത ഫേർണിച്ചർ, താവക്കര, കണ്ണൂർ, ഉളിയിൽ, ഇരിട്ടി. സ്വർണം സ്നേഹമാണ് MS ഗോൾഡൻ ഡയമണ്ട്സ്, മെയിൻ റോഡ്, ഇരിട്ടി. കാഴ്ചകൾ അടുത്തുള്ളതാകട്ടെ അകലെയുള്ളതാകട്ടെ, ഡോക്ടർ ഐസിലൂടെ സാധ്യമാക്കൂ. ഡോക്ടർ ഐസ് ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ ഇപ്പോൾ ഇരിട്ടിയിലും.
എല്ലാത്തരം ലോകോത്തര ബ്രാൻഡുകളുടെയും വിപുലമായ ശേഖരം. ഫ്രെയിമുകൾ ഏറ്റവും വിലക്കുറവിൽ 99 രൂപ മുതൽ കണ്ണടകൾ ലഭ്യമാണ്. തീർത്തും സൗജന്യമായ കമ്പ്യൂട്ടറൈസ്ഡ് നേത്ര പരിശോധന. ഓഗസ്റ്റ് 15 മുതൽ 31 വരെ ഫ്രെയിമുകൾക്ക് ഡിസ്കൗണ്ട് ഓഫർ. ഞങ്ങളുടെ പ്രത്യേകതകൾ: ഫ്രീ സർവീസിംഗ്, ഫ്രീ ഹോം ഡെലിവറി, ഫ്രീ ഹോം ഐ ചെക്കപ്പ്, സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഫോർ കോർപ്പറേറ്റ് ആൻഡ് ഗവൺമെന്റ് എംപ്ലോയി. നിങ്ങളുടെ കാഴ്ചകൾക്ക് പൂർണ്ണതയേകുവാൻ, കണ്ണുകളെ സംരക്ഷിക്കുവാൻ ഇനി ഞങ്ങളുണ്ട്. ഡോക്ടർ ഐസ് ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ, പയ്യഞ്ചേരിമുക്ക്, ഇരിട്ടി. കോൺടാക്ട് 8111840075, 9534996222. മറ്റ് ബ്രാഞ്ചുകൾ: മണിക്കടവ് മാത്ര റോഡിൽ, സർവീസ് സഹകരണ ബാങ്കിന് സമീപം ഉളിക്കൽ, എടൂര് പെട്രോൾ പമ്പിന് മുൻവശം, മേഴ്സി ഹോസ്പിറ്റലിന് സമീപം.